ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ ദീപിക. ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് കാലിന് വേദന കാരണം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ആണി രോഗം. എന്താണ് ഈ ആണി രോഗം, ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെ പരിഹരിക്കാം, എന്താണ് ഇതിനുള്ള ചികിത്സ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നടക്കുമ്പോൾ കാൽപാദത്തിൻ്റെ അടിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല വെയിറ്റ് അനുഭവപ്പെടുന്നത്. ഇത് നമുക്ക് ഒരാളുടെ കാൽപാദം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മുടെ കാലുകൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം, അതിൽ ഉപ്പൂറ്റി ഭാഗത്തും അതുപോലെ തന്നെ വിരലിൻ്റെ അടിയിലായിട്ടുള്ള ഭാഗത്തും കുറച്ച് കട്ടി കൂടുതലായിട്ട് കാണാം. അതുപോലെ നമ്മുടെ ചെരിപ്പുകൾ നിരീക്ഷിച്ചാലും മനസ്സിലാവും, ചിലർക്ക് ചെരിപ്പുകളുടെ ഒരു ഭാഗം കൂടുതൽ അമർന്നിരിക്കുന്നതായിട്ടറിയാം, അതായത് കുഴിഞ്ഞു പോയിട്ടുണ്ടാകും. അത് നമ്മൾ ഈ ഭാഗത്തേക്ക് കൂടുതൽ വെയിറ്റ് കൊടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. ഓരോരുത്തരുടെയും നടത്തത്തിൻ്റെ ശൈലിയിലും വ്യത്യാസമുണ്ടാകാം. ഇതനുസരിച്ചും കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതൽ വെയിറ്റ് അനുഭവപ്പെടുന്നവരുണ്ട്. അതുപോലെ ചിലർക്ക് വിരലിൻ്റെ സൈഡുകളിലായിട്ട് കുറച്ചധികം കട്ടി കൂടി തഴമ്പുകൾ പോലെ വന്നിട്ടുണ്ടാകാം. ഇത്തരത്തിൽ തഴമ്പുകൾ അഥവാ കാലസസ് ഫോം ചെയ്തു കഴിഞ്ഞ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ആണി രോഗം ഉണ്ടാകുന്നത്. ഈ ആണി രോഗം എന്ന് പറയുന്നത് ഒരു വൈറസ് ഇൻഫെക്ഷനാണ്, അതായത് പാപ്പിലോമ വൈറസ് എന്ന വൈറസ് ആണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തഴമ്പുകൾ ഫോം ചെയ്യുന്ന കാര്യം. ഇങ്ങനെ തഴമ്പുകൾ ഫോം ചെയ്യുമ്പോൾ അതിൽ ചെറിയതായിട്ട് വിള്ളലുകൾ കാണപ്പെടാറുണ്ട്, അതല്ലെങ്കിൽ തോല് പൊളിഞ്ഞു പോരാറുണ്ട്. ഇങ്ങനെയാണ് ഈ വൈറസ് നമ്മുടെ കാലിനുള്ളിലേക്ക് എത്തുന്നത്, അതല്ലെങ്കിൽ കാലിൽ മറ്റ് ചെറിയ മുറിവുകളോ പരിക്കുകളോ ഉണ്ടാകുമ്പോൾ ഇതിനുള്ളിലൂടെയും വൈറസ് കാലിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് പിന്നീട് ആണി രോഗമായിട്ട് മാറുന്നത്. ഒരു ആണി രോഗമുള്ള ആളുടെ കാലുകൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം, അതിനുള്ളിലായിട്ട് ചെറിയ ഒരു കുത്തുപോലെ അതല്ലെങ്കിൽ ഒരു ചെറിയ ഹോൾ കാണാൻ സാധിക്കാറുണ്ട്. ഇനി ആണി രോഗമുണ്ടാകാനുള്ള മറ്റു കാരണങ്ങളെക്കുറിച്ചറിയാം. അതായത് നമുക്ക് വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ ചെരിപ്പിടാതെ നടക്കുന്നവർ, നമ്മുടെ കാലിന് പാകമല്ലാത്ത തരത്തിലുള്ള ഇടുങ്ങിയ ചെരിപ്പോ ഷൂവോ ഉപയോഗിക്കുന്നവർ, അതുപോലെ കോമൺ ടോയ്ലറ്റ് അതല്ലെങ്കിൽ കോമൺ ബാത്റൂം ഉപയോഗിക്കുന്നവർ, അമിതവണ്ണമുള്ളവർ. ഇങ്ങനെ അമിതവണ്ണമുള്ളവരിൽ നടക്കുമ്പോൾ മിക്കവരിലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പ്രഷർ കൂടുതലായിരിക്കും. ശരിയായ രീതിയിൽ നടക്കാത്തവർ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതൽ വെയിറ്റ് കൊടുത്ത് നടക്കുന്നവരും ഉണ്ടാകാം. ഇങ്ങനെയുള്ളവരിലെല്ലാമാണ് ആണി രോഗം കൂടുതലായും കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞല്ലോ പാപ്പിലോമ എന്ന വൈറസാണ് ആണി രോഗം ഉണ്ടാക്കുന്നത്. ഈ വൈറസിന് ചൂടിലും തണുപ്പിലും ഒരുപോലെ വളരാൻ സാധിക്കും. എന്നാലും നനവുള്ള, എപ്പോഴും നനവ് നിൽക്കുന്ന പാദങ്ങളിൽ ഇത് പെട്ടെന്ന് വളരാറുണ്ട്, അതുപോലെ കൂടുതലായി കണ്ടുവരുന്നുമുണ്ട്. ഇനി കാലിനടുത്ത് ഒരു വലിയ ആണി ഉണ്ടായാൽ തന്നെ അതിനടുത്തായി ചുറ്റും ചെറിയ ചെറിയ ആണി വീണ്ടും ഫോം ചെയ്യുന്നത് കാണാം. ചിലരിൽ ഈ ആണി രോഗം പ്രത്യേകിച്ച് വേദനയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ മറ്റു ചിലരിൽ ഇതിലേക്ക് വീണ്ടും ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് കഠിനമായ വേദന, അതുപോലെ ആണിയിൽ നിന്നും പഴുപ്പ് അതല്ലെങ്കിൽ രക്തം വരിക, ചുറ്റും വീക്കം വരിക, മഞ്ഞ നിറത്തിലായി കാണപ്പെടുക, പഴുപ്പ് വരാറുണ്ട്. ഇങ്ങനെ അതികഠിനമായ വേദന മൂലം ഒട്ടും കാൽ നിലത്ത് കുത്താൻ സാധിക്കാതെ വരുന്നവരുണ്ട്. ഇങ്ങനെ വേദന കാരണം ശരിയായ രീതിയിൽ നടക്കാൻ സാധിക്കാത്തവർ ഒരു ഭാഗത്തേക്ക് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ കൊടുത്ത് നടക്കുമ്പോൾ ഇവരിൽ പിന്നീട് മുട്ടുവേദന അതല്ലെങ്കിൽ നടുവേദന എല്ലാം വരുന്നതായി കണ്ടിട്ടുണ്ട്. ഒരുപാട് സമയം ഒരേ നിൽപ്പ് നിൽക്കുന്നവരിലും ആണി രോഗം കാണാറുണ്ട്. ഇതുമാത്രമല്ല, പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അസുഖം കൂടിയാണ് ആണി രോഗം. നമുക്കറിയാം മിക്ക പ്രമേഹ രോഗികളിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേദന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആണി രോഗമുള്ളവരിലും ഇവർക്ക് വേദന ഉണ്ടാവാറില്ല, അതുകൊണ്ട് ഇവർ അത് അത്ര സീരിയസ് ആയി എടുക്കുന്നുമില്ല. എന്നാൽ ഇതിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ, പഴുപ്പോ മറ്റോ സംഭവിക്കാൻ സാധ്യതയുണ്ടായി കഴിഞ്ഞാൽ ഇവർക്കിത് പെട്ടെന്ന് ഉണങ്ങുകയും മാറുകയുമില്ല. പതിയെ ഈ ഇൻഫെക്ഷൻ കൂടുതൽ ഉള്ളിലേക്ക് കയറുകയും അവർക്ക് പിന്നീട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വേദനയില്ലെങ്കിൽ പോലും പ്രമേഹ രോഗികൾ ആണി രോഗമുണ്ടെങ്കിൽ ഇതിന് കൃത്യമായ ചികിത്സ എടുത്ത് പൂർണ്ണമായും മാറ്റേണ്ടതാണ്. നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള പലരും ഈ ആണി രോഗം വന്നു കഴിഞ്ഞാൽ ഇത് ചെത്തിക്കളയാറുണ്ട്, അതല്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് തുരന്ന് എടുത്തു കളയാറുമുണ്ട്. എന്നാൽ ഇതെല്ലാം തെറ്റായ പ്രവണതയാണ്. ഇതുകൊണ്ട് മാത്രം ആണി രോഗം മാറുകയുമില്ല. പ്രമേഹ രോഗികൾ ഇങ്ങനെ ചെയ്യാനേ പാടില്ല, കാരണം അവർക്കിങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് വേദനയൊന്നും അനുഭവപ്പെടില്ല. എന്നാലും ഇത് പിന്നീട് നമ്മുടെ ആ മുറിവ് കൂടുതൽ ഓപ്പൺ ആയി അതിലേക്ക് വീണ്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ആണി രോഗത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഹോമിയോപ്പതിയിൽ 100% പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്ന, വളരെ കുറച്ച കാലം കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്ന ഒരു പ്രശ്നമാണ് ആണി രോഗം. അതിനി വേദനയുണ്ടെങ്കിലും ശരി, വേദന ഇല്ലാത്തതാണെങ്കിലും നമുക്ക് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും.
അതല്ലാതെ ചെത്തിക്കളയുന്നതോ തുരന്നുകളയുന്നതോ ഇതിനൊരു പരിഹാരമല്ല. നമുക്ക് ചുറ്റിനുമുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.